பிரேக்ஷருக்கு ஸ்வாகதம். இது வால் கண்ணாடி, இது மேத்தினி ஷோ, கோ பிரசென்டட் பை மலபார் கோல்ட் அண்ட் ஐஸ் மணி, கோ பவர்ட் பை டாஸ்லர் ரிட்டர்னா அண்ட் ஆச்சி மசாலா. അങ്ങനെ വാൽക്കണ്ണാടിയുടെ ഒരു പുത്തൻ അധ്യായം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. കുറെ രസകരമായ നിമിഷങ്ങൾ കോർത്തിണക്കി നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളോടൊപ്പം ഇന്നത്തെ എപ്പിസോഡ് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഞാൻ ഇതാ റെഡി ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇന്ന് ആരായിരിക്കും ഗസ്റ്റ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ നിങ്ങളുടെ പ്രിയപ്പെട്ട നമ്മളുടെ പ്രിയപ്പെട്ട സീരിയൽ താരങ്ങളെയാണ് ഇവിടെ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ കളി, ചിരി, തമാശകൾ ഇതെല്ലാം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു സീരിയൽ താരങ്ങളിൽ നിന്നും ചെറിയ ഒരു ബ്രേക്ക് ഇട്ടിട്ട് മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയിലെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് താരങ്ങളെ കൊണ്ടുവന്നാലോ എന്ന്. ഇപ്പൊ തന്നെ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. ഏതാണ് മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് റിയാലിറ്റി ഷോ? അൺഡൗട്ടഡ്ലി ബിഗ് ബോസ് തന്നെയാണ് മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോ. അപ്പൊ കഴിഞ്ഞ ബിഗ് ബോസ്, അതായത് ബിഗ് ബോസ് സീസൺ 3-ലെ ഒട്ടനവധി താരങ്ങൾ ഇവിടെ ഓൾറെഡി വന്നു പോയിട്ടുണ്ടെങ്കിലും കുറച്ച് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഇനിയും നമ്മുടെ വാൽക്കണ്ണാടി വേദിയിൽ വരാൻ ബാക്കിയുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. അപ്പൊ ഇന്ന് നിങ്ങളുടെ 4 ഫേവറേറ്റ് ഹൗസ് മേറ്റ്സ് ഫ്രം ബിഗ് ബോസ് സീസൺ 3 ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം സായി, മജസിയ ബാനോ, കിള്ളം ഫെറോസിക്ക ആൻഡ് ഏഞ്ചൽ. എന്റെ കരിയറിന്റെ ഏറ്റവും ആദ്യത്തെ ഷോയാണ് വാൽക്കണ്ണാടി. ഏഷ്യാനെറ്റിന്റെ വാൽക്കണ്ണാടിയിലൂടെയാണ് ഒരു പക്ഷേ കേരളക്കാരെ ആദ്യമായിട്ട് തന്നെ. അതെ, ഫിറോസൊക്കെ നമ്മളൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത് ഉറപ്പായിട്ടും വാൽക്കണ്ണാടി ഷോയിലൂടെയാണ്. ഇന്നിപ്പോ എനിക്ക് അവിടെ ഒരു 15 വർഷങ്ങളായി കാണും, 17 വർഷത്തോളം ആയി. ഈ ഫ്ലോറും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്റെ കരിയറിന്റെ പലപ്പോഴും മറ്റേ തള്ളിമറിച്ചിട്ടുള്ള കഥകളിൽ ഒന്നാണ്. 3 ദിവസം ഇതിന്റെ മുമ്പിൽ പട്ടിണി കിടന്നിട്ടുള്ള കഥ. അന്ന് VJ+ എന്നുള്ള ഏഷ്യാനെറ്റ് പ്ലസിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ VJ+ ഈ ഫ്ലോറിൽ ഒന്ന് അവസരം കിട്ടാൻ വേണ്ടിട്ട് 3 ദിവസം ഇതിന്റെ മുമ്പിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്നവരൊക്കെ അന്ന് എനിക്ക് ചായ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അന്ന് ഇതിന്റെ ടൈറ്റിൽ വിന്നർ ഞാനായിരുന്നു. ഇന്നിപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതേ ഫ്ലോറിൽ വിശിഷ്ട അതിഥിയായി നമ്മുടെ വാൽക്കണ്ണാടിയിൽ പങ്കെടുക്കാൻ ഇന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നി. വെൽക്കം ബാക്ക് സായി. യെസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. ശേഷം ഒത്തിരി സന്തോഷം. ബിഗ് ബോസ് കഴിഞ്ഞപ്പോ അറിയാലോ, സ്വാഭാവികമായിട്ട് സന്തോഷം കൂടുന്നു, ആളുകളുടെ ഒക്കെ സ്നേഹം കിട്ടുന്നു ഒത്തിരി. പിന്നെ ഈ പറഞ്ഞ പോലെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നന്നായി വരുന്നു. സോ അതിന്റെ സന്തോഷത്തിലാണ്. പിന്നെ ഇവിടെ വരാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. ഫസ്റ്റ് റണ്ണർ അപ്പ് ആണ് ബിഗ് ബോസ് സീസൺ 3-യുടെ. ദാറ്റ് ഈസ് ആൻ എൻടയർലി ഡിഫറെന്റ് ഫീലിംഗ് അല്ലേ. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഒഫീഷ്യലി ഒന്നും പറയാറൊന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ അണിയറയിൽ കുക്കപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് ഓഡിയൻസിനും ഫാൻസിനും ഒക്കെ സന്തോഷ വാർത്ത കിട്ടാൻ ഇടവരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഓ, ചെറിയ മണം അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബാനു, എന്തൊക്കെയുണ്ട് ബാനുവിന്റെ വിശേഷങ്ങൾ പറയൂ. ഞാൻ ബിഗ് ബോസിന്റെ ശേഷം ആദ്യമായിട്ട് വരുന്ന ഒരു പ്രോഗ്രാമാണ്. സോ വെരി ഹാപ്പി. ആഫ്റ്റർ ബിഗ് ബോസ് വലിയൊരു ചേഞ്ച് തന്നെയാണ്. ഇപ്പൊ ആളുകള് ഈസിലി നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ലൈഫില് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നു. സോ പിന്നെ ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ തന്നപ്പോ ഒരുപാട് സന്തോഷമായി. താങ്ക് യു സോ മച്ച് വാൽക്കണ്ണാടി. ഏഞ്ചൽ, ഓ ഏതാണ് ഈ ബാർബി ഗേൾ? പറയൂ ബാർബി ഗേൾ. ഒന്നും പറയണ്ട, ഇങ്ങനെയൊക്കെ പറയണ്ടേ. ബാർബി ഡോൾ ഒക്കെ മാറി ഇപ്പൊ ഞാൻ ഫാറ്റി ഗേൾ ആയി തുടങ്ങി. ഏത് ഭാഗത്തുനിന്നാണെന്നും കൂടി പറഞ്ഞാ കൊള്ളത്. ഞങ്ങളിപ്പോ കാണുന്നിടത്തോളം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സീറോ സൈസ് ഒക്കെ മാറി. നല്ല നല്ല പുട്ടടിയാണെന്നാണോ പറഞ്ഞു വരുന്നത്? എന്തെങ്കിലും കാരണം കാണുമല്ലോ, എവിടെയെങ്കിലും ഒക്കെ ഇച്ചിരി ഫാറ്റ് ആണ്. ചെറിയൊരു കഥയുണ്ട്. നീ പറഞ്ഞല്ലോ നമ്മുടെ ഈ കൂട്ടത്തിലെ എല്ലാവരും പരസ്പരം ഇപ്പോഴും സുഹൃത്തുക്കളാണല്ലോ. അതെ. ഇപ്പൊ ഇടയ്ക്ക് ഒരു ദിവസം ഇവിടുന്ന് വണ്ടി എന്ന് പറഞ്ഞിട്ട് വീണു. രാത്രി ആവുമ്പോ വണ്ടി എടുത്ത് കറങ്ങാൻ പോകും. ഓക്കെ. അങ്ങനെ പറഞ്ഞിട്ട് വീണ് കാല് മുഴുവൻ ഒടിഞ്ഞു വരിയിരുന്നു. അതിന് പ്ലാസ്റ്റർ ഇട്ടിട്ടൊരു ഫോട്ടോ ഞങ്ങളുടെ ടീമിനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്.
എല്ലാവർക്കും സങ്കടമായി. അവളും ഈ പറഞ്ഞ പോലെ ചിരി കിടപ്പിലായി, നന്നായിട്ട് തിന്ന് കൊഴുത്തല്ലോ. പക്ഷെ അതിലെ പോസിറ്റീവ് സംഗതി, രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എനിക്കൊരു ഫോട്ടോ അയച്ചു. ഈ കാലിലെ പ്ലാസ്റ്ററിൽ നിറയെ കളർ പെൻസിൽ വെച്ചിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി കുറെ പടമൊക്കെ വരച്ച് അതിനെ അലങ്കരിച്ച് കൊണ്ടിറങ്ങുന്നു. ആ ആ നന്മ അതിനകത്തുണ്ട്. പിന്നെ ആ വീഴ്ചയുടെയാണ് ഈ തീറ്റയും. അത് കഴിഞ്ഞ് ഞാനൊരു ഫാഷൻ ഷോ കോർഡിനേറ്റ് ചെയ്തു, കോറിയോഗ്രാഫി ചെയ്തു, പിന്നെ ഒരു ഫോട്ടോഷൂട്ടോട് ഫോട്ടോഷൂട്ട് അത് നമ്മള് കാണുന്നുണ്ട്. പിന്നെ ഒരു മൂവിയില് സോങ് ചെയ്തു, ഷാജിക്കുറുപ്പ് ചേട്ടൻ, ഷൈജിക്കുറുപ്പ് ചേട്ടനപ്പായിരുന്നു റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഒരു മൂവി ഇങ്ങനെ വന്ന് നിക്കുന്നത് അറിയത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ കേട്ട് ഇനിയിപ്പോ നമുക്ക് കലാപരിപാടികളിലേക്ക് കടക്കാം. ആദ്യത്തെ റൗണ്ട് ഏതാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ റൗണ്ട് നോക്കാം. അപ്പൊ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഔട്ട്. ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. എനിക്കല്ലോ അങ്ങനെയാണ് ടാസ്ക് എന്ന് കേട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ബി പി അല്ലേ, പഴയ ഓർമ്മകൾ. എനിക്കും അങ്ങനെയാണ്. പക്ഷെ ഞാനിങ്ങനെ ഇവിടെ നിന്നിങ്ങനെ പറയുന്ന ആളായതുകൊണ്ട് എനിക്കിപ്പോ ചെറിയൊരു മനസ്സുകൊണ്ട് എനിക്കിങ്ങനെ ഇത് കണ്ടുള്ള മനസ്സുകം മാത്രമേ ഉള്ളൂ. തിരിയുണ്ട്, മെഴുക് ഒക്കെ കണ്ടു, എന്റെ താടി കുറച്ചേ ഉള്ളൂ. താടി, തട്ടം, മുടി എല്ലാം ഒരു വിഷയമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയാം. അപ്പൊ എന്തായാലും ഗെയിം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സിമ്പിൾ പരിപാടിയാണ്, ഒന്നുമില്ല. ഇതാ ഇവിടെ രണ്ട് സെറ്റ് മെഴുകുതിരി, അത് കണ്ടു കഴിഞ്ഞാൽ ഒരു നടവഴി പാത പോലെയുണ്ട്. കറക്റ്റ് ആണ്, പാതയാണ്. പക്ഷെ നടക്കാൻ പോകുന്നത് ഈ ബോളാണ്, നടക്കല്ല, ഉരുണ്ടു പോകും. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. ഈ മെഴുകുതിരി കംപ്ലീറ്റ് നമ്മളിവിടെ കത്തിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ടാസ്ക് ഇതാണ്. ഇത് അറ്റ് എ ടൈം രണ്ടുപേരും ഒന്നിച്ചു നിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ്. ഇവിടെ നിന്ന് ഈ ബോള് ഊതി 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 അങ്ങ് അച്ഛൻ വരെ, മോട്ടുമുയലിന് വഴി കാണിക്കുന്നത് പോലെ ഈ ഓറഞ്ച് ബോളിന് വഴി കാട്ടി അങ്ങ് അച്ഛൻ വരെ കൊണ്ടെത്തിക്കണം. ഇത്രയേ ഉള്ളൂ. അണയാൻ പാടില്ല, അണയാൻ പാടില്ല. ആ കത്തിയിരിക്കുന്നത് അണയാൻ പാടില്ല. പക്ഷേ ഊതി ഊതി വേണം ഈ ബോൾ അതുവരെ എത്തിക്കാൻ. ഇനിയിപ്പം ഇത് നമ്മള് മറ്റേ സൂപ്പർ നാച്ചുറൽ ഒന്നും അല്ലല്ലോ. എങ്ങനെ പോയാലും ഒന്ന് രണ്ടെണ്ണം അണയും. ഓക്കെ, അവിടെ എത്തിക്കഴിഞ്ഞ് രണ്ട് ബോൾസ് ആണ് ഓരോരുത്തർക്കും കിട്ടുന്ന ചാൻസ്. രണ്ട് ബോൾസ് അങ്ങച്ചം വരെ എത്തിക്കുക എന്നുള്ളതാണ്. ഈ രണ്ടെണ്ണം എത്തിക്കുമ്പോഴും എത്തിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും കുറവ് തിരികൾ അണഞ്ഞിരിക്കുന്നത് ആരുടെയാണോ അവരായിരിക്കും പിന്നെ. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ കലാപരിപാടികൾക്ക് ആരംഭം കുറിക്കാം, തീരെ തെളിക്കാം. ആദ്യം ആരാണ് രണ്ടുപേര് മത്സരിക്കാൻ വരുന്നത്? ഇക്ക പറഞ്ഞ പിന്നെ നമുക്ക് അപ്പീലില്ല. അപ്പൊ മജസ്റ്റിയെയും ഏഞ്ചലുമാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും റെഡി ആണല്ലോ. സെറ്റ്. അപ്പൊ രണ്ടുപേർക്കും ഉള്ള ടൈം ഇതാ ഇവിടെ സ്റ്റാർട്ട് ആവാൻ പോവാണ്. ബസ പ്ലീസ്. Well done, one more. Adutha 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 adutha. Come on, come on. Very good, Angel. Ah, poli je alla venne mudu mudu varnu kuda udano. Very good, super. Adu okay, rendu ball rendu veru meethi kaiyo. Time out. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20, 21, 22, 23, 24, 25 candles. ഇപ്പോഴും കത്തി നിപ്പുണ്ട്. അപ്പുറത്തോ ഇപ്പുറത്തെ എന്താണ് അവസ്ഥ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. അതെ, നിങ്ങൾ നേരിടേണ്ടത്. അപ്പൊ ഈ റൗണ്ടിൽ വിന്നർ ആയിരിക്കുന്നത് ഏഞ്ചൽ ആണ്. സൂപ്പർ. അപ്പൊ ഇനി ഈ മത്സരം നമ്മൾ ഒരു റൗണ്ട് കൂടി നടത്തുന്നു. അതിൽ മത്സരിക്കാൻ എത്തുന്നത് അതാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും റെഡി ആണല്ലോ. എന്തൊരു അക്രം തോന്നുന്നു എന്റെ മേ. ജയിച്ചോളാം വയ്യ. പ്രകാശം പരക്കട്ടെ. അപ്പൊ രണ്ടുപേരും റെഡി. നിങ്ങൾക്കുള്ള ബസർ ദാ വരുന്നു. കൻ വി ഹാവ് ദ ബസർ പ്ലീസ്? Very good. Very good. Super. Taadi. Taadi udupa. Ayyo, Sai Taadi. Oh! Ikka police jo. Sai, well done. Well done. Very good. Very good. Super. Ikka avadu ninnu. Very good. Very good. Ha. Ha. Yeah.
എടാ നീ ജയിച്ചടാ അടിപൊളി അപ്പൊ എനിക്ക് തോന്നുന്നു നോക്കേണ്ട കാര്യമില്ല, കാരണം രണ്ടാമത്തെ ബോൾ അവിടെ താഴെ വീണിട്ടേ ഇല്ല. ഇക്ക രണ്ട് ബോളും താഴെ വീഴ്ത്തിയിട്ടുണ്ട്. അപ്പൊ ഈ റൗണ്ടിൽ വിന്നർ ആയിരിക്കുന്നത് ആണ്. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ പിള്ളേര് പറഞ്ഞിട്ടാണ് തോറ്റിട്ടങ്ങനെ പോയിട്ട് തോറ്റിട്ട് വന്നു, ഇനിയും തോറ്റിട്ടങ്ങോട്ട് വന്നാ കേറ്റൂല. ആണല്ലേ, മക്കളെ പേടിക്കണ്ട, 42 മെഴുകുതിരി പ്രകാശം നന്നായി പരകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അങ്ങനെ ആദ്യത്തെ അടിപൊളി റൗണ്ട് ഫിനിഷ് ആക്കിയതിനു ശേഷം നമ്മൾ ഇതാ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. കടന്നു നോക്കിയാലോ എന്താണ് സംഭവം. ലെറ്റ്സ്. അപ്പൊ ഇത് ബേസിക്കലി ഒരു ഫിലിം ക്വിസ് റൗണ്ട് ആണ്, എല്ലാ മൂവി ബേസ്ഡ് ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ഇതൊരു ബസർ റൗണ്ട് ആണ്, അത് തന്നെ ബസർ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിക്കോളൂ. അപ്പം ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അറിയാമെങ്കിൽ അപ്പൊ തന്നെ ബസർ അമർത്തുക. ആദ്യം ആരാണോ ബസർ അമർത്തുന്നത് അവർക്കാണ് ആൻസർ പറയാനുള്ള ചാൻസ് കിട്ടുന്നത്. ശരി ഉത്തരമാണെങ്കിൽ ഒരു പോയിന്റ്, തെറ്റുത്തരമാണെങ്കിൽ മൈനസ് പോയിന്റ്. ഒന്നും പറഞ്ഞില്ല, ബസർ അടിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിലും മൈനസ് പോയിന്റ്. അടിക്കാതിരുന്നാൽ മുട്ട. ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഈ സ്ക്രീനിൽ ഒരു AV നമ്മൾ പ്ലേ ചെയ്യും, അത് ശ്രദ്ധിച്ച് കാണാം, എന്നിട്ട് ഞാൻ ചോദിച്ചോളാം. ഓക്കെ, കൻ വി ഹാവ് ദ AV പ്ലീസ്. പിള്ളേർ ഒരുപാട് ഫീസ് തരാനുണ്ട്, അവരുടെ കൂട്ടത്തിൽ എന്റെ മോളും ഇരുന്നോളൂ. അങ്ങനെ ഇപ്പൊ ഇരിക്കണ്ട. അല്ല, ഇവിടെ ഇപ്പോ 20 പിള്ളേരുണ്ടെങ്കിൽ വേണുമാഷം എന്തായാലും അവർക്ക് ക്ലാസ് എടുക്കണമല്ലോ. 21-ാമത്തെ കുട്ടിയായി എന്റെ മോൾ ഒരു മൂലയ്ക്ക് ഇരുന്നാൽ മാഷിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ലല്ലോ. ഇരുന്നില്ലേലും നഷ്ടമില്ല. ഏത് കാശ് ഞാൻ എന്തായാലും തരും, ഉറപ്പായിട്ടും ആടിനെ വിൽക്കും. ആ ആടിനെ വിൽക്കണ്ട. അപ്പോ AV കണ്ടല്ലോ. ചോദ്യം ഇതാണ്, ഈ ചിത്രത്തിൽ മുകേഷ് ഏട്ടന്റെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? മുകേഷ് ഏട്ടൻ ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് എന്താണ്? ക്ലൂ ക്ലൂ ഇതിന്റെ ക്ലൂ. നമ്മുടെ പ്രശസ്തനായ ഒരു നടന്റെ പേരുമായിട്ട് സാമ്യമുണ്ട്. ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിന്റെ പേരൊക്കെ ഒത്തിരി നമ്മള് ന്യൂസിൽ ഒക്കെ വന്നതാണ്. ഇത്രയേ ഉള്ളൂ, ഇതാണ് ക്ലൂ. വേണു സാറാണ് കറക്റ്റ് ആൻസർ. വേണു സാർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് എന്നാലും ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, can we have the AV please? പിള്ളേർ ഒരുപാട് ഫീസ് തരാനുണ്ട്, അവരുടെ കൂട്ടത്തിൽ എന്റെ മോള് ഇരുന്നോളൂ. അങ്ങനെ ഇപ്പൊ ഇരിക്കണ്ട. അല്ല, ഇവിടെ ഇപ്പോ 20 പിള്ളേരുണ്ടെങ്കിൽ വേണുമാഷം എന്തായാലും അവർക്ക് ക്ലാസ് എടുക്കണമല്ലോ. 21-ാമത്തെ കുട്ടിയായി എന്റെ മോള് ഒരു മൂലയ്ക്ക് ഇരുന്നാൽ. അങ്ങനെ ഈ റൗണ്ടിൽ മജിസിയ ഒരു പോയിന്റ് സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇനി 4 ചോദ്യങ്ങൾ ഈ റൗണ്ടിൽ ബാക്കിയുണ്ട്. അടുത്ത ചോദ്യം നോക്കിയാലോ? അടുത്ത ചോദ്യം നോക്കാം, രണ്ടാളും ശ്രദ്ധിക്കണം കേട്ടോ. അയ്യോ, ഞാൻ ആദ്യത്തെ റൗണ്ട് ജയിച്ചല്ലോ, ഇനി ഞാൻ ഏതിൽ തോറ്റാലും കുഴപ്പമില്ല. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ ഒരു പോസ്റ്റർ ഇപ്പൊ കാണിക്കും, ആ പോസ്റ്ററിൽ കുറച്ച് ക്യാരക്ടേഴ്സ് വരും, ഇവരെല്ലാരും കൂടി ഒന്നിച്ച് വന്നിരിക്കുന്ന സിനിമ ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ കാൻ വി ഹാവ് ദ പോസ്റ്റർ പ്ലീസ്. ഏഞ്ചൽ ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഏഞ്ചൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം നിറമാണ്. ഇത് ശരിയാണോ അല്ലയോ? സൂപ്പർ. ഈ റൗണ്ട് ലേഡീസ് സ്കോർ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മജസ്റ്റിക്ക് ഒരു പോയിന്റ്, ഇപ്പൊ ഏഞ്ചലിന് ഒരു പോയിന്റ്. അപ്പൊ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ ഒരു പാട്ട് കേൾപ്പിക്കും, ആ പാട്ട് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഈ പാട്ട് റിവേഴ്സിലായിരിക്കും പ്ലേ ചെയ്യുന്നത്, തല തിരിച്ചാണ്. ഓക്കെ, റെഡി? കാൻ വി ഹാവ് ദ സോങ് പ്ലീസ്. ും
സൂപ്പർ അല്ല എന്റെ കൈ അറിയാതെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞങ്ങള് നേർവഴിയ ചിന്തിക്കുന്ന ആൾക്കാർ തിരിച്ചു തരകത്. അല്ല ഇത് വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളു, വല്ലപ്പോഴും ഒക്കെ ഒന്ന് തല ഒരു മൈനസ് വന്നോട്ടല്ലേ. മനസ്സുമയക്കിയാളെ കൊടുക്കണ കാലി നീട്ടിയിരിപ്പുണ്ടേ. ഓക്കെ, അപ്പൊ ഫിറോസ്ക പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. കാൻ വി ഹാവ് ദ സോങ് പ്ലീസ്? സൂപ്പർ. അപ്പൊ ഫിറോസ്ക 1 പോയിന്റ്, ഏഞ്ചൽ 1 പോയിന്റ്, ബാനു 1 പോയിന്റ്. ആ മുട്ട ഒന്ന് വിരിക്കട്ടെ. നമുക്ക് അടുത്ത ചോദ്യം, ആക്ച്വലി സായി ഉത്തരം പറയണം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ഡയലോഗ് കേൾപ്പിക്കും. ഓക്കെ, ഒരു സിനിമയിലെ ഡയലോഗ് ആയിരിക്കും. അത് ഏത് സിനിമയിലെ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇതിനൊക്കെ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞേ പറ്റൂ. ഓക്കെ, റെഡി ആണല്ലോ സായി? റെഡി, ക്യാൻ വി ഹാവ് ദ ഓഡിയോ പ്ലീസ്? 5 കൊല്ലം മുമ്പത്തെ സംസ്ഥാന യോജനോത്സവത്തിന് പങ്കെടുത്തു. ഏഞ്ചൽ ഓൾറെഡി ബസർ പ്രസ് ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞു ഏഞ്ചലെ, ക്ലാസ്മേറ്റ്. അതെ, ക്ലാസ്മേറ്റ് എന്നാണ് ഏഞ്ചൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ ഉത്തരം ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ക്യാൻ വി ഹാവ് ദേവി? 5 കൊല്ലം മുമ്പത്തെ സംസ്ഥാന യോജനോത്സവത്തിന് പങ്കെടുത്ത ഒരു 10-ാം ക്ലാസ്സുകാരന് കുച്ചിപ്പുടിക്കും ഭരതനാട്യത്തിനും പിന്നെ പങ്കെടുത്ത ഐറ്റത്തിനും ഒക്കെയും സമ്മാനം നേടിയ ഉണ്ടക്കണ്ണയുടെ ആരാധനയായിരുന്നു. അങ്ങനെ ഏഞ്ചൽ 2 പോയിന്റ് സ്കോർ ചെയ്ത് ഈ റൗണ്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സായി, ഒരു ചോദ്യം കൂടി ഈ റൗണ്ടിൽ ബാക്കിയുണ്ട്. 1 last question. ഓക്കെ, ക്യാൻ വി ഹാവ് ദ ഇവി പ്ലീസ്? ഈ പെർമനന്റ് ആയ സ്ഥിതിക്ക് സുമിത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ പെർമനന്റ് ആയ വകയിൽ നാളെ ഞായറാഴ്ചയാണല്ലോ, നല്ല തമാശയുള്ള ഒരു പടമുണ്ട്, മോർണിംഗ് ഷോയ്ക്ക് വരുന്നു. എന്നെ കൊണ്ടുപോവോ? തമാശയുള്ള പടം എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചത്. എനിക്ക് സുമിത്രയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചോദ്യം ഇതാണ്, ഈ ചിത്രത്തിൽ രഞ്ജിനി ചേച്ചി ചെയ്തിരുന്ന കഥാപാത്രത്തിന്റെ പേര് സുമിത്ര ആയിരിക്കണോ? സുമിത്ര ഇപ്പൊ ഈ സീനിൽ ഇട്ടിരുന്ന കുപ്പിവെള്ളയുടെ കഥ. ഞാൻ ബസർ അടിച്ചേ, ഒരു നിന്റെ മഞ്ഞ ഇവിടെ അംഗീകരിക്കൂല. ബസർ ആദ്യം അമർത്തിയത് ഏഞ്ചൽ. ഏഞ്ചലിന്റെ ബസർ ആണ് ആദ്യം വന്നത്. കൊണ്ടുവെക്കോ, ഞാൻ പറയാൻ വന്നത് അവളുടെ ഡ്രസ്സിന്റെ ഫുൾ കളറും കൂടിയാ. എനിക്കെല്ലാം നോക്കി, ഞാൻ കയ്യിൽ നിന്ന് കിട്ടിയോ? എനിക്ക് കുപ്പിവെള്ളയുടെ കളർ മാത്രം അറിഞ്ഞാ മതി. കുപ്പിവെള്ള, മഞ്ഞ, മഞ്ഞ ചോപ്പ്, മഞ്ഞ മാത്രം, മഞ്ഞ മാത്രം ചോപ്പ്, മഞ്ഞയും ചോപ്പ് ബ്ലൗസ്, മഞ്ഞ സാരി. കുപ്പിവെള്ള ഏതാണ്? മഞ്ഞ, മഞ്ഞയാ. ഒന്ന് ഉറപ്പിക്ക്, മഞ്ഞയാ. ചുമന്ന പൊട്ടായിരുന്നു. ഓക്കെ, മഞ്ഞ, മഞ്ഞ. എന്നെ കൊല്ല, എല്ലാം നോക്കി. മഞ്ഞ 1 തരം 2 തരം 3 തരം ഉറപ്പിച്ചോ? ആ, അപ്പൊ ഏഞ്ചൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം മഞ്ഞയാണ്. ഇത് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്ത് മാങ്ങാത്തൊലിയാണെന്ന് കണ്ടു നോക്കാം. ക്യാൻ വി ഹാവ് ദ പ്ലീസ്? അപ്പൊ അങ്ങനെ നമ്മുടെ ഈ റൗണ്ട് വളരെ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ റൗണ്ടിന് സ്കോർ ചെയ്തിരിക്കുന്നത് ഏഞ്ചൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. അടുത്ത റൗണ്ട് ഏതാണെന്ന് നോക്കിയാലോ. ഈ ഗെയിം എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഒരു ഒരു കഥയ്ക്ക് ഒരു തുടക്കം ഞാൻ ഇട്ടുതരും. ഓക്കെ, ആ കഥ അവിടുന്ന് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ആ കഥയെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ട് ഏറ്റവും രസകരമായിട്ട് ഇതിനെ പ്രസന്റ് ചെയ്യണം. ഭയങ്കര ഫണ്ണി ആയിരിക്കണം, എന്റർടൈനിങ് ആയിട്ടുള്ള കഥയായിരിക്കണം. ഓക്കെ, ഞാൻ പേര് വിളിക്കുന്ന അനുസരിച്ച് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ശ്രദ്ധിച്ചിട്ട് അത്രേ ഉള്ളൂ. കഥ ഉണ്ടാക്കി അങ്ങ് തള്ളിവിടും. ഇപ്പൊ സെറ്റ് ആയില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ കഥ തുടങ്ങുന്നത്, വിജനമായ ഒരു വഴിയിലൂടെ അയാൾ ഒറ്റയ്ക്ക് നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആളെ കണ്ടുമുട്ടിയത്. പിന്നെ ഒന്നും പറയണ്ട, ഞാൻ സംസാരിച്ചു തുടങ്ങി. സംസാരിച്ച് അയാളെ ശരിക്കും പറഞ്ഞാൽ കടയിലോട്ട് പോകാൻ ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഒരുമിച്ച് കടയിൽ പോയി, ഒരു കോഫി കുടിച്ചു. ആ കോഫി കുടിച്ചതിന് ശേഷം ഞങ്ങൾ 2 പഴംപൊരി കഴിച്ചു. പഴംപൊരി കഴിച്ചതിന് ശേഷം ആ പഴംപൊരിയെ പറ്റിയുള്ള കഥ പറഞ്ഞു. പണ്ടൊരിക്കൽ ഞാൻ ഇങ്ങനെ ഒരു കടയിൽ ചെന്നിരുന്നു,
നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ചായയും പഴംപൊരിയും കൂടെ കൈ പിടിച്ചിട്ട് അതിനെ ആസ്വദിച്ച് കഴിച്ച കാര്യങ്ങളും. പിന്നെ അവിടുന്ന് ഞങ്ങള് രണ്ടുപേരും എഴുന്നേറ്റ് പതിയെ വാക്ക് ചെയ്ത് മുന്നോട്ട് പോയി. അവിടെ നേരം ഒരു കുഴപ്പമില്ലായിരുന്നു മനുഷ്യൻ, ഒരൊറ്റയടിക്ക് മരിച്ചു. അവസാനം മരണ കാരണം തപ്പി അവിടെ ഓട്ടം ഇവിടെ ഓട്ടം ഏതോ ഒരു പെൺകുട്ടിയുടെ കൂടെ ആയിരുന്നു എന്ന് മാത്രമാണ് പുറത്തറിയാം. പോലീസ് അന്വേഷിച്ചില്ലേ? പോലീസ് എന്ന് പറഞ്ഞ ആരാണ്? പോലീസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ദ ബെസ്റ്റ് ചെറുപ്പക്കാരനും കൂടിയാണ്. പുള്ളി കേസ് അന്വേഷണമായിട്ട് എടുത്തു വന്ന് തപ്പി അന്വേഷിച്ചപ്പോ ഏഞ്ചൽ ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ. ഏഞ്ചലിന്റെ വേർഷൻ ഏഞ്ചൽ പറഞ്ഞത് അവളോട് വന്നു കഥ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഈ പഴംപൊരി കഴിച്ചത് സത്യമാണ്. പക്ഷെ ഈ ആള് മരിച്ചു പോയി. പഴംപൊരിയിൽ വിഷം കലർത്തി കൊന്നു എന്നതാണ് ഇതിന്റെ കണ്ടെത്തൽ. അത് ഭയങ്കര മോശമായി പോയി. കേസ് അന്വേഷണം നേരെ ഇങ്ങോട്ടേക്ക് വന്നു ഏഞ്ചലിന്റെ മണ്ടയില്. അത് ശരിയാണോ? അത് ശരിയല്ല ബാനു. അങ്ങനെ ഏഞ്ചൽ കുടുങ്ങി. അവസാനം ജാമ്യം ഇല്ല, ഒന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് ആളെ പൈസ കൊടുത്ത് ജാമ്യത്തിന് കൊണ്ടുവന്ന് ഇറക്കി. എന്നിട്ട് അവള് പഠിക്കുന്നില്ല. പിന്നെയും ക്രിമിനൽ മൈൻഡ് തന്നെ. കൊലപാതകങ്ങള് ആണുങ്ങളാണോ? യുവാക്കളായാണ്. അതെ, യുവാക്കൾ. കാണാൻ ഭംഗിയുണ്ടെങ്കിൽ തീർന്നു. ഇതൊരു തരം സൈക്കോളജി ടീച്ചറാണ് സൈക്കോളജി പഠിച്ച പ്രാന്തായ കുട്ടി. അങ്ങനെ സൈക്കോ ആയി അതൊരു സീരീസിലേക്ക് പോകുന്നൊരു. അപ്പോഴാണ് പെട്ടെന്ന് ആ പോലീസ് ഓഫീസർക്ക് വീണ്ടും റീതിങ് വന്നത്. അവിടെ എന്തോ അയാൾ വീണ്ടും ഒറ്റയ്ക്ക് ആ വഴി കൂടെ പോയിട്ട് പഴംപൊഴി കഴിക്കാൻ പോയി. അപ്പോ പെട്ടെന്ന് ഈ പഴം എവിടുന്ന വന്നെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് ഒരു പഴക്കലുമായിട്ട് ബാനു ഇങ്ങനെ നടന്നു പോകും മോനെ. അപ്പൊ ഈ പഴംപൊരി കഴിച്ച് എല്ലാരും മരിക്കണില്ല. പക്ഷെ ആ ഭാനുവിന്റെ അവിടുത്തെ പഴം മേടിക്കുന്ന ആൾക്കാർ മാത്രം അതപ്പൊ വിട്ടുകൊടുക്കാൻ പറ്റില്ല. തിരിഞ്ഞു എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പോലീസുകാരൻ ഒരു ദിവസം ഒരു മഴയുള്ള ആ ഒരു വിജനമായ വഴി വെച്ചിട്ട് ഭാനുവിനെ ചായ കുടിക്കാൻ വിളിച്ചു. മോനെ പെട്ടെന്ന് നേരെ ഒരു ബഹിരാകാശ പേടകം വന്ന് അങ്ങ് നിന്ന് കൊറേ ഏലിയൻസ് ഒക്കെ ഇങ്ങ് വന്ന് പെട്ടെന്ന് നോക്കിയപ്പോ നമ്മുടെ സുരേഷ് ഗോപി സാർ എം ബി ഒക്കെ ആണല്ലോ അവിടെ വന്ന് ഇറങ്ങി പോലീസ് ജീപ്പ്. അവിടെ ഏലിയൻ സുരേഷ് ഗോപി സാറോട് ഇങ്ങനെ നിന്നൊരു ഫൈറ്റ് ആണ്. ഏലിയൻ ആരായിരുന്നു അറിയോ? ഫ്രെയിമിലേ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ പഴം വാഴപ്പഴം എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോ എന്റെ മനസ്സിലാണ് വന്ന്. ഇനി അവനെ കൂടി ചേർത്ത് ഇടിച്ചാലും സാറില്ല. ഇവനായിരുന്നു ഈ ഏലിയൻ പേടകത്തിൽ നിന്ന് വന്നത്. സംഭവം ഈ പോലീസുകാർക്ക് തോന്നിയതാണ് ഏലിയൻ പേടകം. അതൊന്നുമല്ല, അവന്റെ വലിയൊരു കാറാണ്. അന്ന് ഇറങ്ങുമ്പോ സംഗതി ആരാണ് ഇവൻ? സി ഐ കേസ് അന്വേഷിച്ചതിന്റെയും മോളില് ആളെയും വന്ന് എന്റെ അടുത്ത് ചോദിച്ചു എന്താണ് സംഗതി, നിനക്ക് ഏഞ്ചലിനെ അറിയാമോ? ഞാൻ പറഞ്ഞു എനിക്കും അറിയാം, നിനക്കും അറിയാം ഏഞ്ചലിനെ. ആള് സൈക്കോയാണ് അല്ലേ? സൈക്കോളജി അല്ലേ? സൈക്കോ എന്ന് പറയുന്നത് എന്താ തെറ്റ്? പിന്നെ അവ പുള്ളിക്കാരൻ സൈക്കോയാണ്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഭാനു, ഭാനു സൈക്കോ അല്ലല്ലോ. ഭാനു സൈക്കോ അല്ല, സൈക്കോടെ കൂട്ടുകാരി. ആ കൂട്ടുകാരി മാത്രല്ല, പഠിക്കുന്ന എന്താണ്? മെഡിസിൻ. അല്ലേ? അപ്പൊ ഇവർ ശാസ്ത്രീയമായി നടത്തുന്ന കൊലപാതകമാണോ അല്ലയോ എന്നുള്ളതാണ് ചിന്ത. ഏഞ്ചൽ അങ്ങനെ എന്റെ അടുത്ത് നോബിച്ചേട്ടൻ ഫോൺ ചെയ്തിട്ട് പെട്ടെന്ന് ചോദിച്ചു, എടി നീ എവിടെയാ? ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലുണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ, എനിക്കൊരു കാര്യം ചോദിക്കാനായിട്ടാ. ഞാൻ ഫിറോസ്ഖാനെ കണ്ടപ്പോഴത്തേക്ക് ഫിറോസ് ഖാൻ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ എന്തോ സൈക്കോയോ? അത് ഞാൻ പറഞ്ഞു സൈക്കോ അല്ല, സൈക്കോളജി സ്പെല്ലിംഗ് തെറ്റിയതാണ്. പിന്നെ ഈ ഷോർട്ടായിട്ട് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ വിളിക്കുന്നോട് സൈക്കോ സൈക്കോ സൈക്കിക് എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ നൈസായിട്ട് ഇടക്കിടക്ക് ഞാൻ ഓരോരുത്തരെ തട്ടിക്കളയാറുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എന്റെ ഹോബി ആയിട്ട് അങ്ങ് വിട്ടു കളഞ്ഞു. പിന്നെ ഇതിനിടയ്ക്കോട്ട് എങ്ങനെയോ ഭാനുവിന്റെ കാര്യം കൂടെ എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭാനു പെട്ടെന്ന് മറ്റേ 3 മണിയടിച്ചു ഏഞ്ചല് കൊലക്കേറിന് മുമ്പില്. ഏഞ്ചലിനെ പിടിച്ചു, ഏഞ്ചലിനെ തൂക്കിക്കൊന്നു കഴിഞ്ഞു. നീനും മിണ്ടായിരിക്കും ഓർക്കും. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭാനുവിന്റെ ആയിരുന്നു. പിന്നെ ഒരാളുടെ ഒരു തുമ്പും കൂടെ ഉണ്ടല്ലോ, ആ വാഴപ്പഴം ഇവിടുന്ന് അത് വിട്ടുകൊടുക്കണ്ടല്ലോ. അപ്പൊ നോബിച്ചേടൻ വാഴപ്പഴം, ഭാനു ഇങ്ങനെയാണ് നിങ്ങൾ. അപ്പൊ ഏലിയനും മറ്റേത് ഏലിയൻ കാറായിരുന്നു വിട്ടു. അപ്പൊ ഭാനു ഇങ്ങനെ ഡെന്റിസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഭാനു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാഴകൃഷി നടത്താറുണ്ട്. അതിന്റെ അകത്ത് നിന്ന് നല്ല വിളവ് കിട്ടിക്കഴിഞ്ഞാൽ ഭാനു അത് കൊണ്ട് കൊടുക്കും, കൊല്ലു. ഇതായിരുന്നു ഭാനുവിന്റെ പരിപാടി. പക്ഷെ ഒരു നല്ല മഴയൊക്കെ വന്നിട്ട് ആ വാഴകൃഷി മൊത്തം നശിച്ചു പോയി. അപ്പൊ കൊല്ലാൻ ആരെയും കിട്ടണില്ല. അപ്പൊ ആ സമയത്താണ് വാൽക്കണ്ണാടിയിലേക്ക് ഭാനുവിനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് വരുന്ന വഴിക്ക് രാജ് സാർ വിളിച്ചിട്ട് ചോദിച്ചു വാൽക്കണ്ണാടിയിലൊക്കെ സെലക്ഷൻ കിട്ടിയില്ലേ, നന്നായി പെർഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അപ്പോഴേക്ക് ചത്തു, ഈ മീൻസ് കൊന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ഏഞ്ചൽ. അപ്പൊ ജീവനോടെ ഇവിടെ ഇരിക്കും. ഒറിജിനൽ ഏഞ്ചൽ ആണ്. അടിപൊളി ക്രിയേറ്റിവിറ്റി ആണ്. സത്യം. അങ്ങനെ നമ്മള് അടുത്ത റൗണ്ടിലേക്ക് ഇതാ കടക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഏതാണ് അടുത്ത റൗണ്ട് നോക്കാം. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഔട്ട്. ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. പവർഫുൾ ആയ മറ്റൊരു ടാസ്ക്.
റൗണ്ട് ആണ്. ഇതൊരു ബാലൻസിങ് ടാസ്ക് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ക്യാൻസ് നാല് പില്ലേഴ്സ് വെച്ചിട്ടുണ്ട്, നാലിലും ക്യാൻസ് ഉണ്ട്. നടുക്കും ഒരു ടേബിളും കുറെ ക്യാനുകളും വെച്ചിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഒരു ഒരു മൂലയിൽ നിന്ന് അങ്ങ് തുടങ്ങുക. ഓക്കെ, ഇവിടുന്ന് ഒരു ക്യാൻ എടുത്ത് അവിടെ പോയി കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, ഒരെണ്ണം എടുത്തത് ഇതിന്റെ മണ്ടയ്ക്ക് വെച്ച് ബാലൻസ് ചെയ്തില്ലേ, ഇതുപോലെ ഇനി ഇത് രണ്ടെണ്ണം പിക്ക് ചെയ്ത് അടുത്തത് മനസ്സിലാക്കുന്നുണ്ടോ? സെയിം സൈസ് എടുത്താലല്ലേ ബാലൻസ് ചെയ്യാൻ എളുപ്പം. അങ്ങനെ ഒന്നിന്റെ മുകളിൽ ഓരോ പില്ലറിലായിട്ട് പോയിട്ട് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ബാലൻസ് ചെയ്ത് വരാം. അങ്ങനെ നാലെണ്ണം വെച്ച് കഴിയുമ്പോൾ ആ ടവർ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു ക്യാൻറെ മുകളിൽ ബാലൻസ് ചെയ്ത് വെക്കുക. ഒറ്റ കൈ വെച്ച് മാത്രമേ ഈ ടാസ്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി? റെഡി. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ നിന്ന് സ്റ്റാർട്ട്? നമുക്ക് സായി നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സായി, സായി റെഡി? എവിടെ നിന്ന്? ആ അച്ചത്ത് നിന്നാണോ തുടങ്ങാൻ പോണേ? ഓക്കെ, അപ്പൊ സായി റെഡി ആണ്. സായിയുടെ ചായം ഇതാ സ്റ്റാർട്ട് ആവാൻ പോവാണ്. ബസ് അപ്പ് പ്ലീസ്. വെരി ഗുഡ്. വെരി ഗുഡ്. അല്ല പിന്നെ ഒറ്റക്കൈ, ഒറ്റക്കൈ, ഒരു കൈയെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പതുക്കെ 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 പതുക്കെ, ഒരു കൈ, ഒരു കൈ, ഒരു കൈ. വെരി ഗുഡ്, വെരി ഗുഡ്. പറ്റും പറ്റും പറ്റും. വേണു വേണു. ആ സെന്റർ പതിയെ നൈസിന് ടൈം എടുത്ത് ഇല്ലല്ല സമയായി. അത് പോയി, അത് പോയി. പോട്ടെ പോട്ടെ, നെക്സ്റ്റ് പോട്ടെ. അടുത്ത വിളിച്ചോ, അടുത്ത വിളിച്ചോ. ബസ് സർവീസ് കിട്ടില്ല. വെരി ഗുഡ്. പോട്ടെ പോട്ടെ പോട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. വെൽ ഡൺ. പക്ഷെ ആദ്യത്തെ മനോഹരമായിട്ട് ആദ്യത്തെ ടവർ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മെജസ്റ്റിയുടെ അടുത്തത് മെജസ്റ്റിയ വന്നോ വന്നോ വരൂ. ബാനു റെഡി? യെസ്. അപ്പൊ അറിയാലോ, വൺ ടവർ എന്നുള്ളതാണ് ടാർഗറ്റ്, അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മെജസ്റ്റിയുടെ ടൈം ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ബസ് അപ്പ് പ്ലീസ്. വെരി ഗുഡ്. അടിപൊളി, അടിപൊളി. വെരി ഗുഡ്. അടിപൊളി, അടിപൊളി. എടുത്തു വെച്ചാ മേഡം. വെൽ ഡൺ, വെൽ ഡൺ. കം ഓൺ, കം ഓൺ, കം ഓൺ, കം ഓൺ, കം ഓൺ, കം ഓൺ. യാ, സൂപ്പർ. നെക്സ്റ്റ്, നെക്സ്റ്റ്, നെക്സ്റ്റ്. സെറ്റ് സെറ്റ്. സമയം എടുത്ത് ചെയ്താൽ മതി. അടിപൊളി, അടിപൊളി. അല്ല പിന്നെ കളിയാരോട്? വെരി ഗുഡ്. ശ്രദ്ധിച്ച് സിമ്പിളാണ്, സിമ്പിളാണ്. ബാലൻസ് ചെയ്യുന്നുണ്ടോ നോക്കിട്ട് എടുത്താ മതിയേ. അത് തന്നെ. ഒരു ടവർ മജസ്റ്റിയും ബിൽഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ ഇനി അടുത്തത് ഇക്കയുടെ ചാൻസ് ആണ്. ഇക്കയ്ക്ക് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം.
റെഡി. ഇനി ഇതൊക്കെ മേലെ പണിയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു സൈഡിൽ കൂടെ നോക്കാം. ബസർ പ്ലീസ്. യാ കം ഓൺ. ഓ വേറെ പിള്ളേരെ, ആദ്യത്തത് തന്നെ പോകാതെ നോക്കിക്കോണേ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. സെറ്റാണ് സെറ്റാണ്. അപ്പോഴത്തെ കാര്യം മാറിയെടുക്ക്. ആ പൊളി ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇനി അങ്ങോട്ടും ഓക്കെ ആവും. ശുഭാപ്തി വിശ്വാസം അവസാനം വരെ വളരെ നല്ലതാണ്. സെറ്റ് 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 സെറ്റ്. എടാ പിന്നെ സ്ട്രാറ്റജി നോക്ക് നോക്ക്. പൊളി പൊളി പൊളി. ചേർത്ത് 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 ചേർത്ത്. ഒരു കൈ കൊണ്ട് ചെയ്യാലോ. പതിയെ മതി, നമുക്ക് വെപ്രാളല്ലോ. ചെലപ്പോ പാളും. ഇല്ല 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 ഇല്ല. പക്ഷേ അവസാനം വരെയും ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. നല്ലതാണ്. പിടിച്ചോ പിടിച്ചോ. മകൾ അനങ്ങല്ലേ, ചായല്ലേ, ചരിയല്ലേ, കണ്ണാണ്. പതിയെ 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 പതിയെ. അടങ്ങ് 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 ഒരു ടവർ എന്തായാലും ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ടവർ നമ്മൾ എന്തായാലും എടുക്കും. കാരണം ഒരു രണ്ട് രണ്ട് സെക്കൻഡ് അത് അവിടെ നിന്നു. നമ്മൾ എന്തായാലും എടുക്കും. അപ്പൊ ഏഞ്ചൽ, വെരി ഏഞ്ചൽ, കം ഓൺ. ഞങ്ങളുടെ പുന്നാര പെങ്ങൾ, അതെ, ഞങ്ങളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാനായി രംഗത്ത് അംഗത്തെട്ട് വന്നു. അപ്പൊ ഏഞ്ചലിന്റെ ടൈം ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബസ് പ്ലീസ്. അതന്നെ വിമാനം കാതു. ഈ ക്യാനുകളൊക്കെ അവൾക്ക് എന്ത്? അതാണ് പറക്കി പറക്കി വെക്കുന്നുണ്ടോ? എടിയാ ചെറുതെടുക്ക് ചെറുതെടുക്ക്. പതിയെ നൈസിനെ പിടിച്ചോ. പതിയെ എടുത്താ മതി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് പതിയെ പതിയെ പോട്ടെ. എപ്രാളം വേണ്ട നമുക്ക്? നിങ്ങളെ യു ക്യാൻ. ഒരെണ്ണം വെച്ചാ നീ ജയിച്ചടി. പോളെ പോളെ. ഈസി ഏഞ്ചൽ, ഈസി ഈസി ഏഞ്ചൽ. സാറല്ല സാറല്ല, ഇങ്ങോ അടുത്തേട് അടുത്തേട് അടുത്തേട്. ടൈം ഉണ്ട്, വെച്ചോ. ഓരോന്നും ഫിക്സ് ആയിട്ട് പോയാ മതി. സമയമുണ്ട് സമയമുണ്ട്. ഏഞ്ചല ടെൻഷൻ ഉണ്ട, ചുമ്മാ വെറുതെ. എഞ്ചില അങ്ങനെ ടെൻഷൻ ആവല്ലേ. ഇല്ല, കൈവിറക്കല്ലേ കേട്ടോ, കൈവിറക്കാൻ. അതന്നെ പോട്ടെ, അപ്പുറത്ത് ഒരെണ്ണം കൂടി എടുത്തോ. അതന്നെ അതന്നെ. വെരി ഗുഡ് വെരി ഗുഡ്. ബാലൻസ് ചെയ്തിട്ട് വന്നാ മതി. ഇല്ല ഇല്ല, സെറ്റ് പിടിച്ചോ. പതിയെ ഇല്ല, അത് കിട്ടി കിട്ടി വെച്ചാൽ മതി. സമയമുണ്ട്. അടിപൊളി അഭിമാനം കാത്തു. ഇതിപ്പോ എനിക്കാണ് പണിയായത്. നാലു പേരും ഓരോ ടവർ വെച്ച് ഉണ്ടാക്കി. എനിക്ക് വേണ്ട. നാലു പേരും ഒന്നിച്ച് മത്സരിക്കാൻ പോകുന്ന ടൈ ബ്രേക്കിംഗ് റൗണ്ട് ആണിത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നാല് പേർക്കും നാല് പോഡിയംസ് ഇവിടെ തന്നിട്ടുണ്ട്. നാലിലും ക്യാൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങള് ഇതിന്റെ ബാക്കിൽ നിന്നിട്ട് നിങ്ങളുടെ അവരവരുടെ പോഡിയത്തിൽ നിന്ന് ടവർ ബിൽഡ് ചെയ്യുക. എന്നിട്ട് അത് ക്യാരി ചെയ്ത് അവിടെ കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ വെക്കുക. ആരാണോ ആദ്യം ടവർ ബിൽഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് നിർത്തുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കെ. ഒരു കാര്യം കൂടി, ഈ ടവർ നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ വരേണ്ടത് ചെറിയ ക്യാനാണ്, ഏറ്റവും അടിയിൽ. അപ്പൊ നിങ്ങൾക്കുള്ള ടൈം ഇപ്പൊ ഞാൻ തരുന്നതായിരിക്കും. ക്യാൻ വി ഹാവ് ദ ബസർ പ്ലീസ്? ഞാനെന്താ അങ്ങോട്ട്?
എനിക്ക് തോന്നുന്നു ടവർ ബാലൻസ് ചെയ്ത് വെച്ചത് മജസ്റ്റിയെ ആണ്. വെൽ ഡൺ. ആകപ്പാട് ടവർ വീട് അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മുടെ നാല് റൗണ്ട് മത്സരങ്ങളും ഇവിടെ അവസാനിച്ചു. അങ്ങനെ പറയുന്നത് ആണോ? എന്നാ നിങ്ങളെ ഞാൻ സങ്കടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, അതെന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, പക്ഷെ അതിനു മുന്നേ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ ചെറിയൊരു ചടങ്ങുണ്ട്. സമ്മാനദാനം കറക്റ്റ്. ഇന്നത്തെ ക്യാപ്റ്റനെ ഡിക്ലെയർ ചെയ്യുന്ന ചടങ്ങാണ്. ക്യാപ്റ്റൻസി ടാസ്കിൽ ജയിച്ചതാരാണെന്ന് ഇവര് പറ്റിക്കും. അല്ല, ഇതങ്ങനെയൊന്നുമല്ല. ഞാൻ അങ്ങനെ ചെയ്യാണ്ടിരിക്കോ? ഓക്കെ, അപ്പൊ നമുക്കൊരു എപ്പിസോഡ് വിന്നറിനെ ഡിക്ലെയർ ചെയ്യാനുണ്ട്. ഇത് ഫസ്റ്റ് റൗണ്ട് ഫിറോസിക്ക സ്കോർ ചെയ്തു. സെക്കൻഡ് റൗണ്ടില് ഏഞ്ചൽ ആണ് ടോപ്പ് വന്നതെങ്കിലും തേർഡ് റൗണ്ടില് നാല് പേരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഫോർത്ത് റൗണ്ട് നമ്മള് ടൈ ബ്രേക്കിംഗ് റൗണ്ട് വരെ വന്നിട്ട് മൂന്ന് പേരെയും മലർത്തി അടിച്ചുകൊണ്ട് വിന്നറായ മജസ്റ്റി ആണ് നമ്മുടെ. സൂക്ഷിച്ച് മേടിക്കൂ, ഇവരെ തിരിച്ചു മേടിച്ച് വെക്കുമെന്ന് പറയുന്നത് കേട്ടു. അടുത്ത ദിവസം ഇവരോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും എത്തുന്നു. ഭയങ്കര സങ്കടം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ദിവസം നമ്മൾ കാണുന്നത് വരെ, ദിസ് ഇസ് ആര്യ ആൻഡ് ടീം ബാൽക്കണ്ണാടി സൈനിങ് ഓഫ്. ഇത് ബാൽക്കണ്ണാടി ദ മാറ്റിനി ഷോ, കോ പ്രസന്റഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഏസ് മണി, കോ പവർഡ് ബൈ ഡാസ്ലർ എറ്റേണ ആൻഡ് ആച്ചി മസാല. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. രണ്ടാമത്തെ മസറിയോ പക്ഷെ കൊഞ്ചം ലേറ്റായി പോയി. കുറച്ച് നേരത്തെ അടിച്ചിട്ട് ഇന്റർ സിറ്റിയിൽ ആൾക്കാർ അങ്ങനെ ആരുമില്ല. അല്ല പിന്നെ ചോദ്യം മുഴുവനും കേൾക്കുന്നതിന് മുന്നേ ബസർ അടിച്ചാ ഇങ്ങനെ ഇരിക്കും. ഏറ്റവും ആദ്യം അടിക്കുകയും ആരാ പറഞ്ഞ തോക്കിക്കറി വെടിവെക്കാൻ പറ്റും? പറ്റും, പറ്റും. സിമ്പിൾ, നമ്മൾ അരയിലാണ് നിക്കണം. ഫോണി കളിക്ക് ഞാനില്ല. ഇതങ്ങനെ അല്ല ഈ കളി. ഹലോ.